ഇന്ന് എല്ലാവരും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു എല്ലാവരെയും ഭയപ്പെടുത്തി കൊണ്ടൊരു രോഗം നമ്മുടെ നാട്ടിൽ നാടോടി കിടക്കുന്നു. പക്ഷേ അത് വന്നോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഭയന്ന് ജീവിക്കേണ്ട അവസരമില്ല. കാരണം എന്ന് വെച്ചാൽ അത് കാലത്തിൻ്റെ ഒരു വികൃതിയാണത്. ഓരോ കാലഘട്ടത്തിലും പിള്ളേരെ മുതിർന്നവരെ പേടിപ്പിക്കുന്ന മാതിരി പ്രകൃതിയിൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്നൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിനെ പിടിച്ചുകെട്ടായ എന്ന് പറഞ്ഞാൽ മനുഷ്യന് എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. പിന്നെ അതിൽ നിന്ന് പരമാവധി നമുക്ക് സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിലൂടെ വളരെ അധികം പരിസര ശുചീകരണത്തിലൂടെയും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അധികം ഊർജമെടുത്ത് നമ്മളൊന്നും മതിയാത്ത വിധത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കും. അത് ലൈറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാധിക്കും. പിന്നെ വിഷാംശം നീക്കം ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന മഞ്ഞൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഇത് വരും. ചായയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കഴിക്കുന്നതിലൂടെയും പ്രതിരോധം നമുക്ക് ലഭിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ രാത്രിയിൽ കൊതുകിൻ്റെ ശല്യം കാരണം നമ്മൾ മുറി ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ചെറിയൊരു കോണായിട്ട് ഈ ദശാംഗമൊക്കെ പോയിക്കുന്ന ഒരു കോൺ മേടിക്കാൻ കിട്ടും. ഒരിത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് മഞ്ഞപ്പൊടി എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ ഒരു അംശം കർപ്പൂരത്തിൻ്റെ അംശം കൂടി ചേർത്ത് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെറുതെ കത്തിച്ച് ചന്ദനത്തിൽ എത്തിക്കുന്ന മാതിരി അല്ലെങ്കിൽ ദശാംഗത്തിക്കുന്ന മാതിരി കത്തിച്ച് പുകച്ച് കഴിഞ്ഞിട്ട് ഒരൊറ്റ ഇത് മാത്രം ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അന്തരീക്ഷം ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് പതിവായിട്ട് ഉപയോഗിച്ചെന്ന് കരുതിയിട്ട് ദൂഷ്യങ്ങളൊന്നും വരാനില്ല. അത് നമുക്ക് ആരോഗ്യം നേടാനായിട്ട് സഹായിക്കുന്നതാണ്. അല്ലാണ്ട് രോഗം വന്നു എന്നും പറഞ്ഞിട്ട് നാടോടി വരുന്ന രോഗത്തെ പേടിച്ചാരും എങ്ങോട്ട് പോയി വിളിക്കും എന്നുള്ളൊരു ചിന്താഗതിയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ്. വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്ന ആൾ ആദ്യം ഇത് ചെയ്യേണ്ടത് വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന് എവിടെയാണ് സ്ഥാനം കണ്ടെത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ഒരു വീട് പണിയുമ്പോൾ ഏതാനും വളരെ കുറച്ച് സ്ഥലം മാത്രം ഉപയോഗിച്ച് പണിയുന്ന അവസരത്തിൽ 10 സെൻറ്റിൽ 20 സെൻറ്റിൽ ഒക്കെ 5 സെൻറ്റിൽ 4 സെൻറ്റ് 3 സെൻറ്റിലൊക്കെ പണിയുമ്പോൾ ആദ്യം സ്ഥാനം കണ്ടെത്തേണ്ട സ്ഥാനം അടുക്കളയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ഇത് ബാത്റൂമിനോ ഇതിനൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മഴക്കുഴിക്ക് വേണ്ടിയിട്ടല്ല. വേസ്റ്റ് എങ്ങനെ നമുക്ക് എവിടെ നിർമാർജ്ജനം ചെയ്യാനായിട്ട് പറ്റും, അതിനായിട്ടൊരു സ്ഥലം നിർണയിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. ആദ്യം വേസ്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കും. എന്തെടുത്താലും വേസ്റ്റ് ആയിട്ട് മാറുന്നു. എന്തിലും കഴിച്ച ഭക്ഷണത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരംശം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അത് വേസ്റ്റായി. അപ്പോൾ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ എവിടെ നമ്മൾ നിക്ഷേപിക്കും, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു അവസ്ഥാവിശേഷം ഇന്ന് ഇതായിട്ട് നിൽക്കുകയാണ്. ഒരു വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വീടിന് പ്ലാൻ വരയ്ക്കുന്ന പ്ലാൻ നിർമ്മിക്കുന്ന ഒരു പ്ലാനർ ചെയ്യേണ്ട ആദ്യത്തെ ഒരു ഭാഗമായിട്ട് ഇന്ന് വന്ന് നിൽക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീട് നിർമ്മിക്കുന്നത് ഏറ്റവും നല്ല ഇത് സൗകര്യം നോക്കിയിട്ട് എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതിവ് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രാധാന്യം വേസ്റ്റ് നിൽക്കാനായിട്ടുള്ള ഒരിത്. ആദ്യം വീട് ചിന്തി വയ്ക്കണോ എന്ന് പറയുമ്പോൾ ആദ്യം വേസ്റ്റ് എവിടെ ഇടുന്നുള്ളത്, വേസ്റ്റ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് വീട് പണിയുക എന്നുള്ളതാണ് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം വേസ്റ്റിൽ നിന്ന് നമുക്ക് നിത്യരോഗങ്ങളിലേക്ക് കടന്നു വരാനായിട്ടുള്ള അണുക്കളുടെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.